ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജെലാറ്റിനോ ചൈന ഗ്രസോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ പുഡിങ് കൂടിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ആപ്പിൾ പുഡിങ് ചെയ്തെടുക്കുന്നത് രണ്ട് ലെയറായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒറിയോ ബിസ്ക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. 12 ഒറിയോ ബിസ്ക്കറ്റ്സ് ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. സോൾട്ടഡ് ബട്ടറും ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ മിക്സ് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ട്രേ ആണ്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒറിയോ ബിസ്ക്കറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു മെഷറിംഗ് കപ്പ് വെച്ചിട്ടാണ് ഇതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം ഇതിനുള്ളിലെ കുരുവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് അതിനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. അതായത് വളരെ ഫൈനായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കത്തി വെച്ചിട്ട് അരിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിന് പകരമായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചോപ്പറിലാണ് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ചോപ്പറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ടല്ല ഞാൻ പൊടിച്ചെടുക്കുന്നത്. ആദ്യം ഒരു ആപ്പിൾ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ആപ്പിളും കൂടി ഇട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിത് ആപ്പിൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ആപ്പിളും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുക. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആപ്പിൾ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നതുവരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ആപ്പിൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ വേണ്ടിയിട്ട് ഒരുപാട് പുളിയുള്ള ആപ്പിളൊന്നും എടുക്കരുത്, മധുരമുള്ള ആപ്പിൾ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആപ്പിൾ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ പാല് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഈ പാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയത്ത് ചെറുതായിട്ട് പിരിഞ്ഞ് പോയതുപോലെയൊക്കെ തോന്നും, പക്ഷേ അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തണുത്ത പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇതിനെ ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ലോ ഹീറ്റിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ മിക്സ് ഒന്ന് തിക്കായി വരുന്നതുവരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ തീയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിനെ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒറിയോ ബേസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ചൂടോടുകൂടി തന്നെ ഫ്രിഡ്ജിൽ വെക്കരുത്. ഇനി ഈ പുഡിങ്ങിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആപ്പിൾ കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കാം, വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ ചൂടാക്കണം, അതിലേക്ക് നമുക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാരയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്, സോൾട്ടഡ് ബട്ടറും ചേർക്കാവുന്നതാണ്. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓഫാക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു കാരമലിൻ്റെ ചൂടിൽ തന്നെ ആപ്പിൾ പകുതി വെന്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഈ കാരമലും ആപ്പിളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ നമുക്ക് പുഡിങ്ങിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള കാരമൽ സിറപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി അവസാനമായിട്ട് കുറച്ച് സിനമൺ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സിനമൺ സ്റ്റിക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പുഡിങ് തണുക്കാനായിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്ലൈസ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്, പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.